ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ അടുത്തനുഗമിക്കുവാൻ നമുക്കുമിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രകാശത്തിൻ്റെ മാതാവ് എന്നുള്ളതാണ്. 1968 ഏപ്രിൽ മാസം 2 മുതൽ ഈജിപ്തിലുള്ള കെയ്റോ ജില്ലയിൽപ്പെടുന്ന സെയ്ത്തും എന്ന സ്ഥലത്ത് വിശുദ്ധ മർക്കോസിൻ്റെ പള്ളിയുടെ സമീപത്ത് പരിശുദ്ധ മാതാവിന് സമർപ്പിക്കപ്പെട്ട കോപ്റ്റിക് ദേവാലയത്തിന് മുകളിൽ സൂര്യപ്രകാശത്തിൻ്റെയും വെള്ളരി പ്രാവുകളുടെയും അകമ്പടിയോടുകൂടെ ഏതാണ്ട് 3 പരിശുദ്ധ കന്യകാമറിയം ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ഒരു മുസ്ലിം സഹോദരൻ ഫാറൂഖ് മുഹമ്മദ് അദ്വ എന്ന സഹോദരനാണ് ആദ്യമായി ഈ പ്രകാശവലയം കണ്ടത്. അദ്ദേഹം അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അല്പസമയത്തിന് ശേഷം അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. വീണ്ടും 19 വളരെ മനോഹരമായ രീതിയിൽ ഈ പ്രകാശവലയം ഉണ്ടാവുകയും അനേകം ജനങ്ങൾ ഈ പ്രകാശം കാണുവാൻ ഇടയാവുകയും ചെയ്തു. 1971 ആയപ്പോഴേക്കും ആഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ വലിയ പ്രകാശം കണ്ടു തുടങ്ങി. ചരിത്രം പറയുന്നത് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പോയി താമസിച്ച സ്ഥലമാണ് ഇതെന്നാണ്. കോപ്റ്റിക് സഭാ മേലധ്യക്ഷൻ അനേകം മെത്രാന്മാരെയും വൈദികരെയും ഈ അസാധാരണ പ്രകാശവലയം നിരീക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചില ദിവസങ്ങളിൽ 2,50,000 ജനങ്ങൾ ഈ അതിശക്തമായ പ്രകാശവലയം കാണുവാനായിട്ട് ഇടയാക്കുകയും ചെയ്തു. മാത്രമല്ല, പട്ടണത്തിലെ വെളിച്ചങ്ങളെല്ലാം അണച്ച് ഇതൊരു തട്ടിപ്പാണെന്ന് സ്ഥിരീകരിക്കുവാൻ പലരും നോക്കിയെങ്കിലും പ്രത്യക്ഷീകരണം തുടർന്നുകൊണ്ടേയിരുന്നു. രാത്രിയിൽ വലിയ ജനക്കൂട്ടങ്ങൾ ഈ പ്രത്യക്ഷീകരണങ്ങൾ കാണുവാൻ വരുമായിരുന്നു. വർഷങ്ങൾ കഴിയുന്തോറും അനേകം ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും അവിശ്വാസികളുമെല്ലാം ഈ കാഴ്ച കാണുവാനെത്തിയിരുന്നു. ഒരിക്കൽ ഈ പ്രകാശവലയത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയുണ്ടായി. ലോകത്തിൻ്റെ പ്രകാശമായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ ഞാൻ പ്രകാശത്തിൻ്റെ മാതാവാണ്. നിങ്ങളെല്ലാ തിന്മകളിൽ നിന്നും വിമുക്തരായി യേശുവിനെ പ്രകാശമായി സ്വീകരിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റുകയില്ല. ഞാൻ എപ്പോഴും നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ സദാ സന്നദ്ധയാണ്. യേശുവിനെ നോക്കി യാത്ര ചെയ്യുക എന്നുള്ള സ്വരമാണ് അവിടെ കൂടിയിരുന്ന അനേകം പേർ കേൾക്കുവാനിടയായത്. ദൃശ്യമാധ്യമങ്ങൾ ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുവാനും തുടങ്ങി. 1968 മെയ് 5 മുതൽ പ്രത്യേകമായ രീതിയിൽ ഈ പ്രദേശം സംരക്ഷിക്കപ്പെടുകയും ജനങ്ങൾ ആവേ മരിയ കീർത്തനം പാടി പരിശുദ്ധ മറിയത്തെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ വെളിപാട് പുസ്തകം 12:1 പറയുന്ന വാഗ്ദാനം ഇവിടെ ദൃശ്യമായി. സൂര്യനെ ഉടയാടയാക്കിയവളും ചന്ദ്രനെ പാദപീഠമാക്കിയവളും നക്ഷത്രങ്ങളെ കിരീടമാക്കിയവളുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തേജസ്സോടുകൂടി അനേകം ജനങ്ങൾ പ്രഭാപൂരിതയായ പരിശുദ്ധ മറിയത്തെ ദർശിക്കുവാനിടയായി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ അനുഗമിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നും അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്നും അരുളി ചെയ്ത യേശുവിൻ്റെ അമ്മയായ മറിയവും പ്രകാശത്തിൻ്റെ മാതാവാണെന്ന് തിരിച്ചറിയുവാനും അമ്മയിലൂടെ യേശുവിലെത്തിച്ചേരുവാനും നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളും തിന്മകളുമാകുന്ന അന്ധകാരം നീക്കി നന്മയും കൃപയുമാകുന്ന പ്രകാശവലയം നമ്മളിൽ ഉണ്ടാകുവാനും പരിശുദ്ധ അമ്മ നമുക്കായി മാധ്യം സംഭവിക്കട്ടെ. എപ്പോഴും നമ്മെ സഹായിക്കുവാൻ സന്നദ്ധതയുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യം നമുക്ക് തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യവും
നമ്മുടെ ജീവിതങ്ങൾ പ്രകാശപൂരിതമാകുവാൻ ഇടയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Mariya, 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 Mari